സ്ഥാപിച്ചത്. എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് മൂല്യനിർണയത്തിലെ പിഴവിലൂടെ 35 മാർക്കാണ് ശിവലയ്ക്ക് നഷ്ടമായത്. പുനഃപരിശോധനയിലൂടെ അത് വീണ്ടെടുത്ത് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി. ആദ്യം റിസൾട്ട് വന്നപ്പോൾ മാനസികമായി തകർന്ന ശിവലയ അനുഭവിച്ച ദുഃഖങ്ങൾ സ്കൂളിലെ അധ്യാപകർ നേരിട്ടറിഞ്ഞു. റീവാലുവേഷന് നൽകാൻ മുന്നിട്ടിറങ്ങിയതും അവർ തന്നെ. 10-ാം ക്ലാസ്സുകാരി നേടിയ വിജയത്തിൽ അനുമോദിക്കാൻ മാള പോലീസും സ്കൂൾ പി ടി എയും വീട്ടിലെത്തിയപ്പോഴാണ് പണി പൂർത്തിയാകാത്ത വീടിന്റെ അവസ്ഥ അറിയുന്നത്. ഇതോടെ ശിവലയ്ക്ക് കൈത്താങ്ങാകാൻ തീരുമാനിക്കുകയായിരുന്നു. മാള സബ് ഇൻസ്പെക്ടറായിരുന്ന സി കെ സുരേഷിന്റെയും പി ടി എ പ്രസിഡന്റും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനുമായ മുരുകേഷ് കടവത്തിന്റെയും നേതൃത്വത്തിൽ വീട് പണി ഏറ്റെടുത്തു. വീടെന്ന ശിവലയയുടെ സ്വപ്നം അങ്ങനെ യാഥാർത്ഥ്യമായി. എല്ലാവർക്കും നന്ദി. ഇങ്ങനെ ഒരു വീട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല, സഹായിക്കുമെന്നോ ഞങ്ങൾക്ക് ഇത്രയും സഹായം പ്രതീക്ഷിച്ചതല്ല. പിന്നെ വീടിനെ സപ്പോർട്ട് ചെയ്ത മുരുകേഷ് സാർ, സുരേഷ് സാർ, പ്രിൻസിപ്പൽ, ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ്, അവർക്ക് എല്ലാവർക്കും നന്ദി. മാള ജനമൈത്രി പോലീസും മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എയും സുമനസുകളും ഒത്തുചേർന്നതോടെ 3.5 ലക്ഷം രൂപ ചെലവിട്ടാണ് വീട് പണി പൂർത്തിയാക്കിയത്. വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങളും പഠന ഉപകരണങ്ങളും മാള പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് വാങ്ങി നൽകിയത്. വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ് സബ് ഇൻസ്പെക്ടർ സി കെ സുരേഷ് നിർവഹിച്ചു. മാതൃഭൂമി ന്യൂസ് തൃശൂർ. അപ്പോൾ ലിഷോയുണ്ട് നോക്കപ്പം തൃശ്ശൂർ. ലിഷോയ്, പലപ്പോഴും ആളുകളുടെ കഴിവുകൾ അല്ലെങ്കിൽ പരീക്ഷയിൽ കിട്ടുന്ന മാർക്ക് അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ പ്രകടിപ്പിക്കുന്ന പ്രതിഭ അത് അവരുടെ ജീവിതത്തെ തന്നെ വഴിതെളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെയാണ് ഇപ്പോൾ ശിവലയ എന്ന മിടുക്കി അല്ലേ, നന്നായി പഠിച്ചു, മാർക്ക് നേടി. അപ്പോൾ ഒരു ആദരവ് അല്ലെങ്കിൽ ഒരു സ്നേഹ സമ്മാനം എന്ന നിലയ്ക്ക് ആളുകൾ എത്തിയപ്പോൾ അവൾക്കൊരു വലിയ സന്തോഷമാണ് കിട്ടുന്നത്. വീടെന്നതാണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന്. അപ്പോൾ ശിവലയ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നു. ആരൊക്കെയാണ് ഇങ്ങനൊരു വലിയ ഉദ്യമത്തിന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു നിന്നത്? അതായത് ഈ കാര്യത്തിലേക്ക് നയിച്ച ഒരു കാര്യമുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ ഈ എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്നപ്പോൾ ശിവലയ വളരെയേറെ പ്രതീക്ഷയിലായിരുന്നു, ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞ്. പക്ഷേ ശിവലയ ഏറ്റവും അധികം പഠിച്ചിരുന്ന വിഷയം എന്ന് പറയുന്നത് ഇംഗ്ലീഷായിരുന്നു. പക്ഷേ ആ ഇംഗ്ലീഷിലാണ് വളരെ കുറവ് മാർക്ക് ലഭിച്ചത്. അതോടുകൂടി ആ കുട്ടി ആകെ മാനസികമായി തളർന്നിരുന്നു. അങ്ങനെയാണ് അധ്യാപകർ ഇടപെട്ട് റീവാലുവേഷൻ കൊടുക്കുന്നത്. അന്ന് നമ്മൾ ഈ വാർത്ത തത്സമയത്തിൽ തന്നെ ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ വലിയ സന്തോഷം തിരികെ എത്തുന്നത്. ആദ്യം സന്തോഷം എത്തിയത് മുഴുവൻ എ പ്ലസും, അതായത് ആ 95% മാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു വിവരം ആദ്യം ശിവലയെ അറിഞ്ഞു. അതിനുശേഷം പിന്നീട് ആ ഒരു സ്നേഹമെല്ലാം തന്നെ നമ്മൾ തത്സമയം റിപ്പോർട്ടിലൂടെ തന്നെ എല്ലാവരുമായി പങ്കുവെച്ചപ്പോഴാണ് അത് കണ്ടുകൊണ്ട് മാള പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരും അതുപോലെ തന്നെ മറ്റ് ആ പ്രദേശത്തുള്ള ഒരുപാട് ആളുകളും ശിവലയെ ഒരു ഒന്ന് ആദരിക്കുന്നതിന് വേണ്ടി ആ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വീട്ടിലേക്ക് എത്തിയത്. അപ്പോഴാണ് ഈ ഒരു കാഴ്ചയെല്ലാം തന്നെ കാണുന്നത്. പഴയ, അതായത് പണി പൂർത്തിയാകാത്ത വീട്, അടച്ചുറപ്പില്ലാത്ത വീട്, ശിവലയുടെ വലിയ സ്വപ്നമായിരുന്നു വീട് എന്നുള്ളത്. ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരു നാട് മുഴുവൻ മുന്നിട്ടിറങ്ങി. പോലീസുകാരും അതുപോലെ തന്നെ പി ടി എ അംഗങ്ങളും കൂടെ കൂട്ടുകാരും എല്ലാവരും ചേർന്ന്, അവിടുത്തെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ ഉദ്യമത്തിൽ പങ്കുചേർന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് പേരുടെ സഹായത്തോടു കൂടി ശിവലയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുവെച്ചു. ആ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. നല്ലൊരു വീട് തന്നെ ഉണ്ടായിരിക്കുന്നു. ഇനി പഠിക്കാനുള്ള ഒരു സൗകര്യങ്ങൾ കൂടി എല്ലാം തന്നെ ഈ കൂട്ടായ്മ എല്ലാം തന്നെ ശിവലയ്ക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒരു മനോഹരമായ ഒരു കാര്യമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം പഠനോപകരണങ്ങൾ നൽകുന്നു, ഈ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മാള പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് നൽകിയത്. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു സ്നേഹമാണ് ശിവലയ്ക്ക് ലഭിച്ചത്. വൈകി ആദ്യം ഒരു സങ്കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അല്ലേ കൂടുതൽ സന്തോഷമായി വരുമെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കൂടുതൽ സന്തോഷമായി വന്നു. അപ്പോൾ ശിവലയ നല്ല മിടുക്കിയായിരിക്കുക. ഈ സ്നേഹിച്ചവർക്കൊക്കെ ഇനിയും നല്ല മാർക്കുകൾ നേടി അല്ലേ ജീവിതത്തിൽ ഉയരങ്ങൾ താണ്ടി അവർക്കുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലവും കൂടി നൽകുക. അപ്പോൾ ഈ ഇതിനൊപ്പം നിന്ന് എല്ലാവരോടും കൂടി നമ്മളും നന്ദി അറിയിക്കുകയാണ്. ശരി, ലിഷോയെ കാണാം.